ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കൊല്ലവർഷം അങ്ങനെ പുതിയൊരു ആണ്ട് പിറക്കാണല്ലേ. 1200 കൊല്ലവർഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമുള്ള ഒരു വർഷമാണ്. കർക്കിടകത്തിലെ രോഗവും വർദ്ധിയും പ്രകൃതിക്ഷോഭവും എല്ലാം കടന്ന് സമൃദ്ധിയുടെ ആ ഒരു നല്ല നാളുകൾ ഏവർക്കും പ്രദാനം ചെയ്യുവാൻ പോകുന്ന പുണ്യമാസമായ ആ ഒരു ചിഹ്നം അങ്ങനെ കടന്നെത്തിയിരിക്കുകയാണ്. അപ്പൊ സൂര്യന്റെ ഈ ഒരു ചിങ്ങരാശിയിലേക്കുള്ള പകർച്ച ജ്യോതിഷ ലോകവും വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് നോക്കി കാണുന്നത്. നീണ്ട ഒരു വർഷത്തെ യാത്രയ്ക്കൊടുവിൽ സൂര്യൻ തന്റെ സ്വക്ഷേത്രമായ ചിങ്ങരാശിയിലേക്ക് അങ്ങനെ ഈ ഒരു ചിങ്ങമാസത്തോടുകൂടി കടന്നു വന്നിരിക്കുകയാണ്. സൂര്യന്റെ ഈ ഒരു കടന്നുവരവ് 27 നക്ഷത്രക്കാരിലും വലിയ പരിവർത്തനങ്ങളും മാറ്റങ്ങളും സൗഭാഗ്യങ്ങളും കടന്നു വരുന്നതിന് കാരണമായി തീരും. എന്തിരിക്കലും ഇനി നമ്മൾ പറയാൻ പോകുന്ന ചില നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ചില രാശിക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ ഈ ഒരു ചിങ്ങമാസം പിറക്കുന്നതോടുകൂടി അവരുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതാണ്. ജീവിതത്തിൽ സുദീർഘമായി അരട്ടിയിരുന്ന ചില പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുന്ന അവരാരൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഇരുളടഞ്ഞ ആ ഒരു ജീവിതത്തിൽ നിന്ന് വെളിച്ചത്തിൻ്റെ പുതിയ മേച്ചൽപ്പുറങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്ന് അറിയുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയുർവേദ മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. ആദ്യ നക്ഷത്ര വിഭാഗം എന്ന് പറയുന്നത് മൂലം, പൂരാടം, ഉത്രാടം എന്നിങ്ങനെ 3 നക്ഷത്രക്കാരാണ്. ഇവരുടെ 10 ഭാവത്തിലേക്കാണ് സൂര്യൻ സ്വക്ഷേത്ര ബലവാനായിട്ട് കടന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ സൂര്യന്റെ ചിങ്ങരാശിയിലേക്കുള്ള ഒരു പകർച്ച ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് വലിയ ഗുണത്തെ പ്രദാനം ചെയ്യുന്നതാണ്. അതുമാത്രമല്ല, മുന്നേ ബുധൻ ചിങ്ങരാശിയിൽ നിലയുറപ്പിച്ചിരിക്കുന്നിടത്തേക്കാണ് അവർ സൂര്യൻ പകർന്നു ചെല്ലുന്നത്. സൂര്യനും ബുധനും ചേരുന്നത് കൊണ്ട് തന്നെ ബുധ ആദിത്യ യോഗം സംഭവിക്കുന്നതിനാൽ വലിയ നേട്ടങ്ങൾ ഇവർക്കുണ്ടാകുന്നതാണ്. ബുദ്ധിപരമായ തീരുമാനങ്ങളിൽ നിന്ന് ലാഭവും വിജയവും നേട്ടവും ഇവർക്കുണ്ടാകുന്നതാണ്. പുതിയ അറിവുകൾ നേടാനുള്ള അവസരങ്ങൾ കൈവരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠന വിജയവും നേട്ടവും കൈവരിക്കുന്നതാണ്. മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് അതിലൂടെ വിജയമുണ്ടാകുന്നതാണ്. നിങ്ങളുടെ കണക്ക് കൂട്ടലുകളും തീരുമാനങ്ങളും പരിപൂർണമായ വിജയത്തിൽ എത്തിച്ചേരുന്നതാണ്. ഈ ഒരു മാസക്കാലയളവ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്ന് വലിയ ധനനേട്ടവും മറ്റിതര നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ചിങ്ങരാശിയിൽ സൂര്യൻ കടന്നു വരുന്നതോടുകൂടി ബുധൻ, ശുക്രൻ, സൂര്യൻ എന്നിങ്ങനെ 3 ഗ്രഹങ്ങൾ ചിങ്ങരാശിയിൽ സമ്മേളിക്കുന്നുണ്ട്. ഇത് ശക്തമായിട്ടുള്ള ത്രിഗ്രഹയോഗം എന്ന ഒരു യോഗവും സമ്മാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് വളരെ വലിയ സൗഭാഗ്യവും നേട്ടവും വിജയവും ചിങ്ങമാസം പിറക്കുന്നതോടുകൂടി ജീവിതത്തിൽ കടന്നു വരുന്നതാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കൈവരുന്ന സാഹചര്യങ്ങളും അവസരങ്ങളും പരമാവധി വിനിയോഗിച്ചാൽ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ആ ഒരു സൗഭാഗ്യവും പുരോഗതിയും നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ്. ഈ ദൂരദേശത്തേക്കൊക്കെ യാത്രയ്ക്ക് തയ്യാറെടുത്ത് നിൽക്കുന്നവർ, അതുപോലെ തന്നെ ദൂരദേശത്ത് നിന്ന് സ്വനാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ അനുകൂലമായ സമയമാണ്. അതിനോടൊപ്പം തന്നെ വിനോദത്തിന് വേണ്ടിയുള്ള ദീർഘദൂര യാത്രകൾ, ആത്മീയ യാത്രകൾ, ഇതൊക്കെ നിങ്ങൾക്ക് നടത്തുവാൻ സാധിക്കുന്നതാണ്. ദീർഘകാലമായിട്ട് പരിശ്രമിച്ചിട്ടും നടക്കാതിരുന്ന ആഗ്രഹങ്ങൾ ചെറിയ പ്രയത്നം കൊണ്ട് തന്നെ ഈ ഒരു കാലയളവിൽ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് നിങ്ങളുടെ മുൻകാല പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കരുത് എന്ന് വീഡിയോയുടെ തുടക്കത്തിൽ നിർദ്ദേശിച്ചത്. ഈ തൊഴിലൊന്നും ആകാത്തവർക്ക് ഉറപ്പായും ഈ ഒരു മാസത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു തൊഴിൽ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ തൊഴിൽ മേഖല ഏതായിരുന്നാലും അവിടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വിജയിക്കുവാനും ശോഭിക്കുവാനും സാധിക്കും. ഇതുകൂടാതെ തൊഴിലിൽ നിന്നും ബിസിനസ്സിൽ നിന്നും വരുമാന വർധനവ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നീങ്ങുന്നതാണ്, അല്ലെങ്കിൽ അതുപോലെ നീക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മംഗളകരമായ പല ആഘോഷ ചടങ്ങുകൾക്കും പൊതു ആഘോഷ ചടങ്ങുകൾക്കും നിങ്ങൾക്ക് പങ്കുചേരുവാൻ സാധിക്കും. ഇതിലൂടെ മാനസികമായിട്ടുള്ള വലിയ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈശ്വരീയമായ പല പുണ്യപ്രവൃത്തികൾക്കും സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കുന്നതാണ്. ഈശ്വരാധീനവും ഈ 3 നക്ഷത്രക്കാരിൽ വളരെയധികം വർദ്ധിക്കുന്നതാണ്. ഇനി ആ ഒരു രണ്ടാമത്തെ നക്ഷത്ര വിഭാഗം എന്ന് പറയുന്നത് കാർത്തിക, രോഹിണി, മകൈരം ഉൾപ്പെടുന്ന ഇടവരാശിയാണ്. സൂര്യൻ തൻ്റെ സ്വക്ഷേത്ര രാശിയായ ചിങ്ങത്തിലേക്ക് ചേക്കേറുമ്പോൾ ഇവരുടെ 4 ഭാവമാണ് ചിങ്ങരാശിയായിട്ട് വരുന്നത്. 4 ഭാവം സുഖസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ 3 നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ വളരെയധികം സുഖസൗഭാഗ്യങ്ങൾ കൈവന്നു ചേരുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് വളരെയധികം
സുഖവർദ്ധനവും ജീവിത സൗകര്യവർദ്ധനവും ഈ ഒരു കാലയളവിലുണ്ടാകും. വീട്, വാഹനം, ആഭരണം, വസ്ത്രം തുടങ്ങിയ അനവധി സുഖഭോഗ വസ്തുക്കൾ ആസ്വദിക്കുന്നതിനും അനുഭവിക്കുന്നതിനുമുള്ള യോഗം നിങ്ങൾക്ക് ഇതിലൂടെ കൈവന്നു ചേരും. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം നിങ്ങൾക്ക് ഉടനടി പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. പുതിയ ഗൃഹം പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് തുടങ്ങുവാൻ പറ്റുന്നൊരു കാലഘട്ടമാണ്. ഒരുപാട് സൗഭാഗ്യങ്ങൾ സമ്മാന രൂപേണയും നിങ്ങൾക്ക് കൈവന്നു ചേരുന്നതാണ്. തൊഴിലാകാത്തവർക്ക് ഈ ഒരു മാസത്തിൽ തന്നെ തൊഴിൽ സംബന്ധമായ അറിയിപ്പുകൾ ലഭിക്കുന്നതാണ്. തൊഴിലിടത്തിൽ നിന്ന് അംഗീകാരവും പദവികളിൽ ഉയർച്ചയും നേട്ടവും നിങ്ങൾക്കുണ്ടാകുന്നതാണ്. സൂര്യനും ബുധനും ചേർന്നുള്ള ആ ഒരു ബുധാദിത്യ യോഗം നിങ്ങളിൽ വലിയ പരിവർത്തനവും മാറ്റവും സമ്മാനിക്കുന്നതാണ്. ബുദ്ധിപരമായിട്ടുള്ള തീരുമാനങ്ങളിൽ നിന്ന് മികച്ച ലാഭം, നേട്ടം ഇവ സ്വന്തമാക്കും. കരിയറും ബിസിനസ്സും മികച്ച നേട്ടത്തെ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പുരോഗതി കൈവരിക്കുന്ന ഒരു സമയമാണ് എന്നതിൽ തർക്കമില്ല. ജീവിതത്തിൽ കഴിഞ്ഞ കാലയളവുകളെ അപേക്ഷിച്ച് കൂടുതൽ സന്തോഷ വാർത്തകൾ ഉണ്ടാകുന്നൊരു സമയം കൂടിയാണ്. നിങ്ങളുടെ നാലാം ഭാവത്തിൽ മൂന്ന് ഗ്രഹങ്ങൾ സമ്മേളിച്ച് നിൽക്കുന്ന ആ ഒരു ത്രിഗ്രഹയോഗം സംഭവിച്ചിരിക്കുകയാണ്. ഇത് അനേകം ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്നതിന്, നിങ്ങളുടെ ഈശ്വരാധീനം വളരെയധികം വർദ്ധിക്കുന്നതിന്, തന്നിമിത്ത ഭാഗ്യപുഷ്ടി ഉണ്ടാകുന്നതിന്, കടങ്ങളും ബാധ്യതകളും വീട്ടിൽ തീർക്കുവാൻ ഒക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ ജോലിയിൽ പ്രമോഷൻ, ജോലി ആകാത്തവർക്ക് പുതിയ ജോലി, ഇതെല്ലാം ഈ ഒരു കാലയളവിൽ നിങ്ങളെ തേടി വരുന്നതാണ്. വിടാണ്ട് പരിശ്രമിച്ചോളൂ. തീർച്ചയായും വളരെ മികച്ചൊരു സമയമാണ് നമ്മൾ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര, ജ്യോതി, വിശാഖം ഉൾപ്പെടുന്ന തുലാം രാശിക്കാരാണ്. ഇവരുടെ ലാഭസ്ഥാനം അല്ലെങ്കിൽ 11-ാം ഭാവത്തിലാണ് സൂര്യൻ ഇപ്പോൾ പകർന്നു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് വൻതോതിൽ ലാഭം നേടാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. ഇതിനു മുൻപ് പല നഷ്ടങ്ങളും സമ്മാനിച്ചിരുന്ന മേഖലകളിൽ നിന്നും ഇനി വരുന്ന കാലയളവിൽ വളരെയധികം ലാഭം നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുന്നതാണ്. വളരെ സൗഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ്. സുഖാനുഭവങ്ങൾ ധാരാളം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ഇതുവരെ അലട്ടിക്കൊണ്ടിരുന്ന രോഗദുരിതങ്ങളൊക്കെ തന്നെ അകന്നുമാറി ജീവിതത്തിൽ ആ ഒരു ആരോഗ്യം കൈവരുന്ന ഒരു സന്ദർഭമാണ്. ദീർഘകാലമൊക്കെ ആയിട്ട് ആരോഗ്യത്തിന് വെല്ലുവിളിയായിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇനി അനുകൂല ഭാവത്തിലേക്ക് വരികയും തന്നിമിത്തം ആരോഗ്യമൊക്കെ വർദ്ധിക്കുകയും ചെയ്യുന്ന, മനസ്സിനൊക്കെ ഒരു സന്തോഷമൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് വെറുതെയുള്ള ആശങ്കകളും ആകുലതകളും എല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞോളൂ. വിട്ടുമാറാതുള്ള രോഗവും എല്ലാം ഈ ഒരു കാലയളവിൽ ശമിക്കുന്നതാണ്. ഇനി അർഹമായ സ്ഥാനമാനങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ശക്തമായ ആ ഒരു ത്രിഗ്രഹയോഗവും നിങ്ങളുടെ ഒരു 11-ാം ഭാവത്തിൽ, ലാഭഭാവത്തിൽ ഉണ്ടാകുന്നതാണ്. അതിലും ശക്തിയാർന്ന ബുധാദിത്യ യോഗവും നിങ്ങളുടെ ഭാഗ്യത്തെയും ലാഭത്തെയും വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. സാമ്പത്തിക നിലയിൽ വൻ വർധനവും പുരോഗതിയും കൈവരുന്നതാണ്. അവിവാഹിതരായവർക്ക് വിവാഹ സംബന്ധമായ മംഗള വർത്തമാനങ്ങളുണ്ടാകും. സന്താന സൗഭാഗ്യങ്ങളുണ്ടാകും. വീട്, ഗൃഹം, വാഹനം തുടങ്ങിയ ഭൗതിക വസ്തുക്കൾ, ആഭരണം തുടങ്ങിയ ഭൗതിക വസ്തുക്കൾ, ഇങ്ങനെ പല സുഖാനുഭവങ്ങളും ഭാഗ്യാനുഭവങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്ര വിഭാഗം എന്ന് പറയുന്നത് വിശാഖം, അനിഴം, തൃക്കേട്ട ചേരുന്ന ആ ഒരു വൃശ്ചിക രാശിക്കാരാണ്. അപ്പോൾ ഇവരുടെ 10-ാം ഭാവത്തിലേക്കാണ് അല്ലെങ്കിൽ കർമ്മഭാവത്തിലേക്കാണ് ശക്തമായ സൂര്യൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ത്രിഗ്രഹയോഗം, ബുധാദിത്യ യോഗം എന്നിങ്ങനെ രണ്ട് സുപ്രധാനപ്പെട്ട യോഗങ്ങൾ കൈവരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇവരുടെ കർമ്മ മേഖലയെ ശക്തമാക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ കർമ്മ മേഖല ഏതായിരുന്നാലും അവിടെ നിങ്ങൾ കത്തി ജ്വലിക്കാൻ പോവുകയാണ്. അപ്പോൾ ശക്തമായ ഈ ഒരു സൂര്യൻ്റെ സാന്നിധ്യം ജോലിയിൽ ഉന്നതമായ ഉയർച്ചയെ നിങ്ങൾക്ക് നേടിത്തരും. വരുമാനം വളരെ വളരെ വർദ്ധിക്കുന്നതാണ്. അധികാര പദവിയും ജോലിയിൽ ഉയർച്ചയും നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇപ്പോൾ ബിസിനസ്സിലൂടെ ആയിരുന്നാലും സ്വന്തം കർമ്മ മേഖല ഏതായിരുന്നാലും അവിടെ വലിയ പുരോഗതി നിങ്ങൾ കൈവരിക്കാൻ പോവുകയാണ്. സ്ഥാനമാനങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് കൈവന്നു ചേരും. എല്ലാ മേഖലയിൽ നിന്നും വിജയമുണ്ടാകുന്നതാണ്. പല സൗഭാഗ്യങ്ങളും ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ഭാഗ്യാനുഭവങ്ങൾ പലതും നിങ്ങളുടെ കൈവെള്ളയിലേക്ക് വരും. ചെറിയ പരിശ്രമം മതി വലിയ വിജയങ്ങൾ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുവാൻ. അപ്പോൾ പരിശ്രമം വിടാണ്ട് പരിശ്രമിക്കുക. തീർച്ചയായും വലിയ വിജയങ്ങൾ ഏറെ താമസിയാതെ നിങ്ങൾക്ക് കൈവന്നു ചേരും. അതിന് അനുകൂലമായ സമയമാണ് ഇപ്പോൾ. ഈ പറഞ്ഞ നക്ഷത്രക്കാർക്കും അല്ലെങ്കിൽ ഈ രാശിക്കാർക്ക് വളരെ നല്ലൊരു സമയമാണ്. അടുത്ത നക്ഷത്രങ്ങളെന്ന് പറയുന്നത് മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രം ഉൾപ്പെടുന്ന മിഥുന രാശിയാണ്. ഇവരുടെ 3-ാമത്തെ ഭാവത്തിലേക്കാണ്
ധൈര്യസ്ഥാനത്തേക്കാണ് ഇവർ സൂര്യൻ പകരുന്നത്. മാത്രമല്ല അവിടെ സൂര്യനും ബുധനും കൂടിച്ചേർന്ന് ബുധാദിത്യയോഗം, അതുപോലെ മൂന്ന് ഗ്രഹങ്ങൾ സംഗമിക്കുമ്പോഴുണ്ടാകുന്ന ത്രിഗ്രഹയോഗം എന്നിവ കൂടി സംഭവിക്കുകയാണ്. ഇതിവരുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങളും നേട്ടങ്ങളും, പ്രത്യേകിച്ച് മാനസികമായിട്ടൊരു ഉറപ്പും, ഇവരെടുക്കുന്ന തീരുമാനങ്ങളിൽ വിജയവും ലാഭവും ധനനേട്ടവും ഒക്കെ ഉണ്ടാകുന്നതാണ് ഗൃഹസംബന്ധമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ, അല്ലെങ്കിൽ പുതിയ ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള തീരുമാനങ്ങൾ ഇവർക്ക് ഈ ഒരു കാലയളവിൽ എടുക്കുവാൻ സാധിക്കുന്നതാണ്. പുതിയ ഗൃഹം വാങ്ങുകയോ പുതുക്കി പണി കഴിപ്പിക്കുകയോ പുതുതായിട്ടൊന്ന് നിർമ്മിക്കുകയോ ചെയ്യുവാൻ തീർച്ചയായും സാധിക്കും, അല്ലെങ്കിൽ അത് തുടങ്ങി വയ്ക്കും. അംഗീകാരങ്ങളും അതുപോലെ പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ധനസ്ഥിതി വളരെയധികം മെച്ചപ്പെടും. തൊഴിലിൽ നിന്ന് പുരോഗതി, അതുപോലെ തന്നെ ബിസിനസ്സിൽ നേട്ടം, ഇതുവരെ ഉള്ളതിനേക്കാൾ വൻ നേട്ടമാണ് ഈ പറഞ്ഞ തൊഴിൽ അതുപോലെ തന്നെ ബിസിനസ് എന്നിവയിൽ കാത്തിരിക്കുന്നത്. പുതിയ ബിസിനസ് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഒത്തുവരും. തൊഴിലൊന്നും ആകാത്തവർക്ക് പോലും ആ ഒരു തൊഴിലൊക്കെ ഈ ഒരു കാലയളവിൽ പരിശ്രമിച്ചാൽ സുലഭമായിട്ട് തന്നെ ലഭിക്കുന്നതാണ്. അതുപോലെ ദീർഘകാലത്തെ രോഗങ്ങൾ വിട്ടുമാറുന്നതാണ്. ആരോഗ്യം വളരെയധികം വർദ്ധിക്കും. അലങ്കാര വസ്തുക്കളൊക്കെ തന്നെ വാങ്ങുന്ന, സുഖഭോഗ വസ്തുക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ധനം ചിലവഴിച്ച് അവയൊക്കെ വാങ്ങുന്ന ഒരു കാലയളവാണ്. അനവധി മംഗളകർമ്മങ്ങൾക്കും നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കും. മനഃശക്തി മുന്നേ സൂചിപ്പിച്ചതുപോലെ വളരെയധികം വർദ്ധിക്കുന്നതാണ്. തന്നിമിത്തം പല പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും ധൈര്യസമേതം നിങ്ങൾക്ക് അതിജീവിക്കുവാൻ സാധിക്കുന്നതാണ്. ശത്രുക്കളെയൊക്കെ നിഷ്പ്രയാസം നിങ്ങൾക്ക് തകർക്കുവാനും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രവർത്തനങ്ങൾക്ക് മേൽ വിജയം നേടുവാനും ഒക്കെ സാധിക്കും. അതുപോലെ സഹോദരങ്ങളിൽ നിന്ന് നേട്ടവും പുരോഗതിയും എല്ലാം ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ്. അടുത്ത നക്ഷത്രം എന്നത് പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന മീനം രാശിയാണ്. ഇവർക്ക് വളരെയധികം നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ആരോഗ്യവർദ്ധനവും, പ്രത്യേകിച്ച് രോഗമുക്തി കൈവരുന്ന ഒരു സമയമാണ്. നേരത്തെ അലട്ടിക്കൊണ്ടിരുന്ന പല അസുഖങ്ങളും അകന്നുപോകുന്ന ഒരു സമയമാണ്. ദീർഘകാലമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന അസുഖങ്ങൾ പോലും ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് വിട്ടൊഴിഞ്ഞ് പൂർണ്ണമായി ഭേദമാകുന്നതാണ്. അതുപോലെ ആരോഗ്യം വളരെ വളരെ വർധനമുണ്ടാകുന്ന ഒരു സമയമാണ്. ശത്രുക്കൾക്ക് മേൽ നിങ്ങൾക്ക് വിജയിക്കുവാനും സാധിക്കും. നിങ്ങളുടെ ശത്രുക്കൾ ആരായിരുന്നാലും അവരുടെ പല പദ്ധതികളെയും പൊളിക്കുവാനും അവർക്ക് മുന്നിൽ വിജയിച്ച് കാണിക്കുവാനും ചങ്കൂറ്റത്തോടെ എഴുന്നേറ്റ് നിൽക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള അവസരങ്ങൾ പലതും കൈവരുന്നതുമാണ്. ഇതുകൂടാതെ പല ശത്രുക്കളും, അല്ലെങ്കിൽ നിങ്ങളെ ദുഷിച്ചിരുന്ന പല ആൾക്കാരും നിങ്ങളോട് സഹായം അഭ്യർത്ഥിച്ച് വരുന്ന, നിങ്ങൾക്ക് മുന്നിൽ കൈനീട്ടേണ്ടുന്ന ഒരു അവസ്ഥ അവർക്ക് വന്നു ഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആഗ്രഹിച്ച പല കാര്യങ്ങളും അക്ഷീണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ്. വലിയ അളവിൽ സമ്പത്ത് നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നതാണ്. ചെറിയ പ്രവൃത്തി കൊണ്ട് പോലും വൻ വിജയങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് ഈ ഒരു സൂര്യൻ പകർന്നു നിൽക്കുന്നത്. മാത്രമല്ല അവിടെ ബുധൻ കൂടി നിൽപ്പുണ്ട്. അപ്പോൾ ബുധനും സൂര്യനും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന അസുലഭമായിട്ടുള്ള ഒരു ബുധാദിത്യയോഗം, ത്രിഗ്രഹയോഗം എല്ലാം ആരോഗ്യരംഗത്ത് വലിയ നേട്ടങ്ങൾ തന്നെ നേടിത്തരും. ശാരീരിക മനഃശക്തി വളരെയധികം കൈവരിക്കും. നഷ്ടപ്പെട്ടു പോയ ധൈര്യവും സന്തോഷവും എല്ലാം നിങ്ങൾക്ക് തിരികെ വന്നു ചേരും. മനസ്സിന് സന്തോഷകരമായ പല വാർത്തകളും വർത്തമാനങ്ങളും നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അതുപോലെ എല്ലാം കൊണ്ടും മികച്ചൊരു മാസമായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു കാലയളവായിരിക്കും ഇതെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ നക്ഷത്രക്കാരൊക്കെ തന്നെ അവരുടെ ദൈവാധീനം കുറച്ചുകൂടിയൊക്കെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ വലിയ സൗഭാഗ്യങ്ങൾ ഇനിയും അവരുടെ ജീവിതത്തിൽ കൈവരുന്നതാണ്. ഇതിൽ പ്രതിപാദിക്കാതെയുള്ള നക്ഷത്രക്കാർക്ക് മോശ സമയമാണ് എന്നുള്ളതല്ല അർത്ഥം. തീർച്ചയായും അവർക്കും സൗഭാഗ്യങ്ങൾ അവരുടെ ഏത് ഭാവത്തിൽ സൂര്യൻ പകരുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി, അല്ലെങ്കിൽ ബുധാദിത്യ യോഗം സംഭവിക്കുന്നു അല്ലെങ്കിൽ ത്രിഗ്രഹയോഗം സംഭവിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി മാറ്റങ്ങൾ, അത് ഗുണകരമായ മാറ്റങ്ങൾ തന്നെ നടക്കും എന്നതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അവരും ക്ഷേത്രങ്ങൾ ദർശിക്കുക, നന്നായി പ്രാർത്ഥിക്കുക, ജീവിതത്തിലെല്ലാം അതിലൂടെ മംഗളമായിട്ട് വരുന്നതാണ്. അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട. എല്ലാവർക്കും നന്ദി, നമസ്കാരം.